നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയിട്ട്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി അധികം പ്രതീക്ഷയോടെയാണ് ചെയ്തത്. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും അത് കാണും, അതിൽ എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയിട്ട് മനസ്സിലാക്കും, വന്നിട്ട് അവരുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹത്തോടെ. അത് കുറേ കാര്യങ്ങൾ സത്യമായി ഞാൻ ആഗ്രഹിച്ച പോലെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചധികം പേര് നമ്മുടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യും, അതുകൂടാണ്ട് കുറച്ച് പേര് ഓഫീസിലേക്ക് വരികയും ചെയ്തു, എന്നിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് അവരുടെ ലൈഫിൽ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള പോയിൻ്റ് ഡിസ്കസ് ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും എല്ലാ ഇംപ്ലിമെൻറ്റേഷനും നടത്തിക്കൊണ്ടാണ് അവർ പോയത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെയും കൂടി എല്ലാത്തിനെയും കൂടി ലിങ്ക് ചെയ്ത് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഓരോ വീഡിയോയും പറഞ്ഞ ടൈമിൽ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ് ഉണ്ട്, നമുക്കൊരു നെസസിറ്റി എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ദൈനംദിനം ഒരു ജോലി എടുക്കാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള അസെറ്റ് അക്യൂമുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേൺ മാത്രം ഉപയോഗിച്ച് നമ്മുടെ സുഭിക്ഷമായ ലൈഫ് നടത്താനുള്ള പണം മാസം മാസം കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഫ്രീ ആയിട്ട് ഫിനാൻഷ്യലി യാതൊരു വറിയുമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സായുള്ളവർ റിട്ടയർമെൻറ്റിനെ പറ്റി ചിന്തിക്കുന്ന ടൈമിൽ റിട്ടയർമെൻറ്റിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, എങ്ങനെ ഫിനാൻഷ്യലി ഫ്രീ ആവുക എന്നുള്ളതിനെ പറ്റിയാണ്. റിട്ടയർമെൻറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മാസത്തിൽ എന്താണോ വരുമാനം വേണ്ടത് അത് കറക്റ്റായിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട് വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതിനെ പറ്റിയുള്ള ഫസ്റ്റ് ഫോർമുലയിലേക്ക് പോകുക, എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെ നമുക്ക് നടത്തിയെടുക്കുക എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഫോർമുല പറയുന്നത് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്ന് ആ സെയിം കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് ഇപ്പോൾ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് 50,000 രൂപയാണെന്ന് വിചാരിക്കും. മാസത്തെ എക്സ്പെൻസ് ഇപ്പോൾ മന്ത്ലി എക്സ്പെൻസാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മാസം ഒരു 50,000 രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും എഫ് ഡി ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അതിന് റെൻറ്റ് കൊടുത്തിട്ട് റെൻറ്റ് കിട്ടുന്നതാവാം. അതിനൊന്നും നമ്മൾ ഡെയിലി ഇൻവോൾവ്മെൻ്റ് ആവശ്യമില്ല. നമ്മൾ വൺ ടൈം ഒന്നില്ലെങ്കിൽ ബാങ്കിൽ ആ എഫ് ഡി ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്ന സമയത്തുള്ള ഇൻട്രാക്ഷൻ മാത്രമേ നമുക്ക് പണിയായിട്ടുള്ളൂ. അതിനെന്താ പറയുക, പാസീവ് ഇൻകം. ഇതിനെക്കുറിച്ചും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഒരു പാസീവ് ഇൻകം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതൊരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എത്രയാണാവോ ഷോർട്ടേജ് വരുന്നത്? അപ്പോൾ ഇത് നമുക്ക് ഷോർട്ടേജ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് വേണ്ട നെസസിറ്റി എക്സ്പെൻസിൽ നിന്ന് നെസസിറ്റി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സ്പെൻസും ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ ഫുഡ്, നമ്മുടെ ഡ്രസ്സ് ഇതെല്ലാനും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കൂടി ഞാനിതിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കലും അല്ലെങ്കിൽ നമ്മുടെ ടേം ഇൻഷുറൻസ് മാസം എത്രയാണ് വരുന്നത് അതും കൂടിയും കൂട്ടിയിട്ടുള്ള തുകയാണ് ഞാനിപ്പോൾ ഈ പറയണത്. നമുക്ക് വേറെ അധികം ചിലവ് നെസസിറ്റി ആയിട്ടുള്ളത് വരാൻ പാടില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ ഷോർട്ടേജ് വരുന്നത് 40,000 ആണ്. അപ്പോൾ ഈ 40,000 എവിടെ നിന്ന് വരണം? ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 മേലെയുള്ള സാലറിയുള്ള ജോലി വേണം, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഇൻകം വരുന്ന ഒരു ബിസിനസ് വേണം. അതാണ് ആക്റ്റീവ് ഇൻകം. ആ ഒന്നില്ലെങ്കിൽ ഈ തുക വരേണ്ടത് നമ്മുടെ ഏതെങ്കിലും ആക്റ്റീവ് ഇൻകത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇതിന് മുകളിൽ 40,000 മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വേറെ ഷോർട്ടേജ് ഒന്നുമില്ല. എന്താണോ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും, വേറെ യാതൊരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലംസം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലംസം മണി വി ഹാവ്, ഇപ്പോൾ നമുക്കുള്ള ബാങ്കിൽ എടുക്കേണ്ട ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഗോൾഡ് കയ്യിൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള വാല്യൂ ആണ് ഈ ലംസം മണി നമ്മുടെ അടുത്തുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ളത് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമുക്ക് 4 lakh ഉണ്ടെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ആക്റ്റീവ് ഇൻകം ഇല്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാൾ ഫിനാൻഷ്യൽ ഫ്രീ ആണെന്ന് പറയണമെന്ന് വെച്ചാൽ ഈ 4 lakh ഡിവൈഡഡ് ബൈ ഈ 40,000 എത്രയാണോ, അപ്പോൾ 10 മാസം നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആണ്.
പത്ത് മാസം നമുക്കിപ്പോൾ ആക്റ്റീവ് ഇൻകം വരുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫ് ഏതാണോ ലൈഫ് സ്റ്റൈൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഈ പത്ത് മാസം കഴിഞ്ഞ് ഈ തുക നമ്മുടെ തീരുമാത്രമേ നമ്മൾ ആക്റ്റീവ് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീ ആവണമെങ്കിൽ, പെർമനൻറ്റ് ഫിനാൻഷ്യൽ ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങളാണ്. ആക്റ്റീവ് ഇൻകം ഇതിനേക്കാളും നമ്മുടെ എക്സ്പെൻസിനേക്കാളും കൂടുതലാവണം, അതല്ലെങ്കിൽ ഈ ലംസം മണി വളരെയധികം കൂടുതലുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്റ്റീവ് ഇൻകത്തിൻ്റെ ഡിപ്പെൻഡൻസി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ ഒരു 7 types ഓഫ് ഇൻകത്തെ പറ്റി നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലുള്ള കാര്യമാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാസീവ് ആക്റ്റീവ് ഇൻകം എന്തൊക്കെ ആയിരിക്കും? നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു തുക കിട്ടും, അതിനാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എത്ര ബിരിയാണി ഉണ്ടാക്കി വിറ്റു, എത്ര മാത്രം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ എഫേർട്ട് എടുക്കണോ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റ് കിട്ടും. ഓരോ ബിരിയാണിക്കുള്ള റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ തുകയാണ് നമുക്ക് ആ ഇൻകത്തെയാണ് റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി പറയണ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൽ നിന്നുള്ള ഇൻകം, അതെന്താണ്? ഇപ്പോൾ നമ്മൾ ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞത്. പക്ഷേ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ റെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇതിനാണ് ഈ റെൻ്റ് എന്ന് പറഞ്ഞത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ഈ ഇപ്പോൾ ഒരു സിനിമാ നടന്മാരൊക്കെ ചെയ്യുന്ന പോലെ അവരൊരു ആക്ട് നടത്തുന്നു, എന്നിട്ട് ആ വൺ ടൈം ആക്ടിവിറ്റി ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം അവർ തിയേറ്ററിൽ കാണുന്നു ആ ടൈമിൽ ഒരു തുക കൊടുക്കുന്നു, അപ്പോൾ അതിനൊരു തുക കിട്ടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരിക്കലും വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ പ്രാവശ്യം കാണുന്നു, അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് വേറൊരു ഇതെന്ന് പറയാം. അത് റിപ്പീറ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് എന്ന് പറയാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബുക്ക് എഴുതി, അതിൽ നിന്ന് നമുക്കൊരു തുക നമുക്ക് ഓരോ ബുക്ക് വിൽക്കുമ്പോഴും നമുക്ക് കിട്ടും, അതിനെന്താ റോയൽറ്റി എന്ന് പറയുന്നത്. ആ ബുക്ക് എഴുതണ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് തൊഴിലുള്ളൂ, അത് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ പണിയെടുക്കാതെ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാവാം, അല്ലെങ്കിൽ സ്റ്റോക്കിലാവാം, അങ്ങനെ ഇനി ബാങ്ക് എഫ് ഡിയിലാവാം, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്കതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുകയാണ്. അതും നമ്മൾ ആ വൺ ടൈം കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പണിയുള്ളൂ. പിന്നെ ഒരു റെഗുലർ ബേസിസ് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം, അല്ലാതെ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് അതിൽ നമ്മൾ തൊഴിൽ എടുക്കുന്നില്ല. ഇതാണ് വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ KFC യുടെയൊക്കെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ആ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ് സെറ്റ് ചെയ്ത് അത് നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, അതിൻ്റെ റൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഇൻകം. ഈ ടൈപ്പ് ഓഫ് ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകം ഇതിനേക്കാളും കൂടുതലാണ് നമ്മൾ റെഗുലറായിട്ട് എല്ലാ മാസവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആയി, നമുക്ക് യാതൊരു വിധ വറിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടും അതാണ് ഈ പറഞ്ഞ രണ്ട് ഇൻകം ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻകം നമ്മൾ എങ്ങനെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഇതിൽ നിന്ന് ഇൻകം വരുത്തിയെടുക്കുന്നു, ആ സമയത്താണ് നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആവുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിക്കേണ്ടത് എങ്ങനെ ഫിനാൻഷ്യലി ഫ്രീ ആവാന്നുള്ളത്. ഒരിക്കലും ഫിനാൻഷ്യലി ഫ്രീ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാം, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ട്രാവലിംഗ് ഇഷ്ടമുള്ളവർ, ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവും ഗാർഡനിങ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞാൽ ഗാർഡനിങ് ഒരു ബിസിനസ്സായിട്ടെടുത്ത് വേറൊരു ലെവലിലേക്ക് എടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നന്നായിട്ട് ജോലി നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫിനാൻഷ്യലി ഫ്രീ ആക്കിയ ശേഷം നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. പല ഒത്തിരി കാര്യത്തിൽ കൂടെ അവർക്ക് ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാര്യം ചെയ്യാനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാര്യം ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊഴിലിന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം അത്ര ഇൻകം കിട്ടാത്തൊരവസ്ഥ വരും. പക്ഷേ നമ്മളൊരിക്കലും ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്റ്റീവ് ഇൻകത്തിൻ്റെ ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ നമുക്കെപ്പോഴും ആ ആക്റ്റീവ് ഇൻകം കിട്ടുന്ന തൊഴിലേതാണോ അതിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുക്കാനും നമുക്കിഷ്ടമുള്ള തൊഴിലിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റിയുള്ള വീഡിയോ കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക, സംസാരിക്കുക, ഹാപ്പി ആയിട്ട് അതിനുള്ള ഉത്തരം തരാം. അപ്പോൾ
അടുത്ത എപ്പിസോഡിൽ ഇതേമാതിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.